എൻ്റെ പേര് റോഷൻ ആൻ്റണി. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ഏപ്രിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കൂടെ ഇവിടെ വന്നപ്പോഴാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നേ. ഞാൻ എറണാകുളത്ത് ഒഇടി പഠിക്കാൻ പോയപ്പോൾ എടപ്പള്ളി പള്ളിയിൽ വെച്ചാണ് എനിക്ക് കൃപാസനത്തിലെ പത്രം കിട്ടിയത്. അപ്പം അന്ന് എനിക്ക് പോകണം എന്നിങ്ങനെ തോന്നി. പിന്നെ പഠിക്കാൻ പോകുന്നിടത്തും കൂട്ടുകാരിലെല്ലാവരും ഇങ്ങനെ പത്രം കൊടുക്കുന്നു, എല്ലാവരും കൃപാസനത്തിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഭർത്താവ് സമ്മതിക്കുമോ ഇല്ലയോ എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച പോവാം. ഞാൻ എൻ്റെ വീട്ടിലെന്താ പഠിച്ചിട്ടിരുന്നത്. അപ്പോൾ ഞാൻ അമ്മയോടും പറഞ്ഞു, അമ്മ ഞാൻ തിങ്കളാഴ്ച കൃപാസനത്തിൽ പോയിക്കോട്ടെ. അപ്പോൾ അമ്മ പറഞ്ഞു, നീ കിരണോട് ചോദിച്ചിട്ട് പോയാൽ മതി, കിരൺ സമ്മതിച്ചില്ലെങ്കിലോ. അപ്പോൾ എനിക്ക് സങ്കടം, ഇതേമേ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ പോവും. രണ്ട് കുട്ടികളുള്ളേ, മൂത്ത ആളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ നിർത്തിയേക്കണേ, രണ്ടാമത്തെ ആൾ എൻ്റെ കൂടെ. അപ്പോൾ ഞായറാഴ്ച നേരം വിളിച്ചപ്പോൾ ഞാൻ പള്ളി പോകാൻ വേണ്ടി ഒരുങ്ങും. അപ്പോൾ സാധാരണ കാലത്ത് അങ്ങനെ ഹസ്ബൻഡ് വിളിക്കലില്ല. അപ്പോൾ അന്ന് ഹസ്ബൻഡ് കാലത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ എപ്പോഴാണ് ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ പോകണോ, എനിക്കിങ്ങനെ കൃപാസനത്തിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എന്നോടത്ത് ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചത്, നാളെ നീ ക്ലാസ്സിന് പോകണ്ട, നാളെ നീ കൃപാസനത്തിൽ പോ. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ചേച്ചിയുടെ സാക്ഷ്യം ഇങ്ങനെ ഹസ്ബൻഡ് ഫേസ്ബുക്കിൽ കണ്ടു, എലിസബത്ത് എന്നാ പേര്. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ എനിക്ക് എന്തോ അവിടെ എന്തോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നീ അവിടെ പോ, നീ അവിടെ ചെന്ന് പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞു. ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്കിവിടെ ഒന്ന് പോയപ്പോൾ ഭയങ്കര ധൈര്യമായി. ഞാൻ ഒഇടിക്കാണ് പഠിക്കണേ. ഞാൻ അവിടെ പറഞ്ഞ പോലെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, പറ്റുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉറപ്പായി എന്തായാലും കിട്ടും ഒഇടി. ഒഇടി എഴുതി. പക്ഷേ ഒഇടി എഴുതി ഇറങ്ങി കഴിഞ്ഞപ്പോൾ റൈറ്റിംഗ് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അപ്പച്ചനാ കൂടെ വന്നിരുന്നു, അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച റൈറ്റിംഗ് പാടായിരുന്നു, കിട്ടാൻ സാധ്യത കുറവാണ്, എന്നാലും പ്രാർത്ഥിക്കാം. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ റൈറ്റിംഗ് പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. ദൈവം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു. കൊച്ചിനപ്പോൾ 8 മാസം പ്രായമേ ഉള്ളൂ. അവനെ രാത്രി ഉറക്കിക്കിടത്തിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ അമ്മ അവൻ്റെ കൂടെ ഇരിക്കും, അമ്മയ്ക്കും വയ്യാത്ത. അപ്പോൾ അമ്മയും ഇത്ര കഷ്ടപ്പെട്ട്, അമ്മയും നല്ലപോലെ പ്രാർത്ഥിക്കും. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഹസ്ബൻഡും, ശരിക്കും പറഞ്ഞാൽ എന്നേലും വിശ്വാസമാണ് എൻ്റെ ഹസ്ബൻഡിന്. എല്ലാവരും പ്രാർത്ഥിക്കും. എന്നിട്ട് എന്താ, നീ എനിക്ക് തരാഞ്ഞ്, ഇനി പ്രാർത്ഥിക്കണോ പോണോ, ആകെ ഒരു സംശയം. പിന്നെ ഞാൻ വിചാരിച്ചു, വേണ്ട, ഉടമ്പടി എടുത്ത ഒരാളോട് വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം. പിന്നെ ഞാനിവിടെ വന്നു. പിന്നെ ഇതുപോലെ ഇങ്ങനെ രണ്ടാമത് പഠിച്ചു തുടങ്ങി. ഞാൻ രണ്ടാമത് ഡേറ്റ് എടുത്തു, ഇത് പഠിച്ചു, എല്ലാം ശരിയാണ്. അപ്പോഴും എനിക്ക് പേടിയാണ്, ദൈവമേ പോയാൽ കിട്ടുമോ, എന്താകും ഒന്നും അറിയില്ല. എക്സാമിന് 3 ദിവസം തുടങ്ങി, ഭയങ്കര പനി, പഠിക്കാൻ പറ്റുന്നില്ല, ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ നീ പരീക്ഷയ്ക്ക് പോകണ്ട, പരീക്ഷ ഇത്തവണത്തെ പോട്ടെ, അടുത്ത തവണ എഴുതാം. ഞാൻ ചോദിച്ചു, വേണ്ട, എഴുതാം, എന്തായാലും ഇത്രയും പ്രാർത്ഥിക്കുന്നതല്ലേ, ഈ തവണ കൂടി ശ്രമിച്ചു നോക്കാം, ഈ തവണ ഒരു മാതാവ് കൈവിടുമോ ഇല്ലയോ എന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതി. പരീക്ഷയുടെ ഇടയ്ക്ക് മുട്ടും വയ്യായിരുന്നു, വോമിറ്റിങ്, എക്സാമിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകണം. എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ കുറേ ഫോർമാലിറ്റിയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞു. റീഡിങ്ങും ലിസണിങ്ങും വളരെ കൂളായിട്ട് പോയി, എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. റൈറ്റിംഗ് തുറന്നു, ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോൾ അതിനകത്ത് ടാസ്ക് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. 5 മിനിറ്റ് നമുക്ക് വായിക്കാൻ തരും, 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് എഴുതാനുള്ള സമയം, 15 മിനിറ്റ്, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാകുന്നില്ല, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. മൊത്തം ഒരു ഇരുട്ട് പോലെ. ഞാൻ പുസ്തകം ഇത് അടച്ചു വെച്ചു. എന്നിട്ട് അപ്പോഴേ ഞാനിവിടുത്തെ അച്ഛൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ വന്നത്. പെട്ടെന്ന് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛമാണ് തോന്നുന്നത്. ഇത്രയും എളുപ്പമുള്ളൊരു ചോദ്യമാണോ ഈ 25 മിനിറ്റ് എടുത്ത് ഞാൻ വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? എന്തുകൊണ്ട് എനിക്ക് അതിന് മുൻപ് ഈ വിശ്വാസ പ്രമാണം ചൊല്ലാൻ തോന്നിയില്ല എന്ന് എനിക്കപ്പോൾ തോന്നിയത്. ഞാൻ എഴുതി, എനിക്ക് എളുപ്പമായിരുന്നു. സ്പീക്കിംഗും കഴിഞ്ഞ് പുറത്തുനിന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ കൊന്തെത്തിക്കുമായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ പരീക്ഷ? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല അപ്പച്ചാ, കിട്ടുമായിരിക്കും. അപ്പം ഞാൻ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിലൊന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു, കർത്താവ്, ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കാണുമ്പോൾ എല്ലാവർക്കും 400 മുകളിൽ, കാര്യം ഇതിൽ സ്കോറിനാണ് കാര്യം, എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതല്ല. പക്ഷെ എന്നാലും എൻ്റെ മാർക്ക് കാർഡ് കാണുമ്പോൾ എനിക്കൊരു സന്തോഷത്തിന്, ഏതെങ്കിലും ഒരു രണ്ട് മൊഡ്യൂളിന് 400 മുകളിൽ തന്ന അനുഗ്രഹിക്കണം നീ, വെറുതെ എനിക്ക് എന്നോട് ചോദിക്കണവരോട് പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിങ്ങിന് 400, അതുപോലെ ലിസണിങ്ങിന് 410 തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഇതുപോലെ തന്നെ CBT എക്സാം, ഞാനൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് വയ്യായിരുന്നു, കൊച്ചിന് വയ്യായിരുന്നു, അമ്മയ്ക്ക് വയ്യ, എങ്ങനെ പുസ്തകം തുറന്ന് പഠിക്കണം എനിക്കൊന്നും അറിയില്ല. എല്ലാവരും 1 മാസത്തെ ക്ലാസ്സിന് പോയി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 15 ദിവസത്തെ ക്ലാസ്സിന് പോയിട്ടാണ് എല്ലാവരും പരീക്ഷയ്ക്ക് പോകുന്നത്. ഞാൻ 3 ദിവസമാണ് ആ കൂടി പഠിച്ചത്. ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇത് ഇവിടെ ഒരു കൂമ്പാരം പുസ്തകം, ഇവിടെ ഒരു പുസ്തകം. ഞങ്ങൾ നഴ്സിങ്ങിന് പഠിച്ച 4 വർഷത്തെ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം. പിന്നെ അത് UK സ്റ്റാൻഡേർഡ് പോലെയൊക്കെയാണ് വരിക. എനിക്ക് ഒരു ഐഡിയ ഇല്ല അവിടെ എന്താ ചെയ്യേണ്ടത്, ഒന്നും അറിയില്ല. അതുപോലെ മാത്സ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ടഫാണ്. കാൽക്കുലേഷൻ വന്ന് എന്ത് ചെയ്യും, ഞാൻ ആകെ ക്വസ്റ്റ്യൻ മാർക്കാണ്.
എക്സാമിന് ചെന്നിരുന്നപ്പോൾ സാധാരണ എക്സാമിന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പഠിച്ചാലും ടെൻഷൻ, പഠിച്ചില്ലെങ്കിലും ടെൻഷൻ. എഴുതി കഴിഞ്ഞാൽ വിചാരിക്കും ദൈവം എഴുതിയത് ശരിയാണോ, എഴുതിയില്ലെങ്കിൽ അയ്യോ എഴുതിയില്ലല്ലോ. ഇത് എക്സാമിന് ചെന്നിരുന്നിട്ട് എനിക്കൊരു ടെൻഷനും ഇല്ല. അപ്പം ഞാൻ എനിക്ക് ദൈവം ഇതെന്താ എനിക്കൊരു ടെൻഷനില്ലാത്ത, ഒന്നും പഠിച്ചിട്ടുമില്ല, ഒരു ടെൻഷനും ഇല്ല. 4 മണിക്കൂറിൻ്റെ പരീക്ഷ, 120 ചോദ്യം, 1.5 മണിക്കൂർ കൊണ്ട് എൻ്റെ എല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷേ എനിക്ക് പോരൊരു നാണക്കേട്. എനിക്ക് മുമ്പും എനിക്ക് ശേഷം ചെന്നിരുന്നവരാരും എനിക്ക് പോന്നിട്ടില്ല. അപ്പോൾ എഴുന്നേറ്റ് പോരുന്നെങ്ങനെയാണ്? ഞാൻ അവിടെ ഇരുന്നു രണ്ടാമത് ക്വസ്റ്റിനൊക്കെ നോക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചൊല്ലുമ്പോൾ ഒരു എത്ര എന്തെയുള്ള മാതാവ് ചൊല്ലും, പിന്നെ ഒരു 10 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലും. അങ്ങനെ ചൊല്ലി 3/4 മണിക്കൂറോട് ഞാൻ ഉന്തി നീക്കി. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി പുറത്ത് വന്നു. ഇതുപോലെ അപ്പച്ചൻ ചോദിച്ചു, ഞാൻ കൊന്ത ചൊല്ലിയിട്ടുണ്ട്, ഇത്തവണ പാസ്സാവോ? ഞാൻ പറഞ്ഞു, അപ്പച്ച 1 മണിക്കൂറിനുള്ളിൽ എന്തായാലും റിസൾട്ട് അറിയും, പാസ്സാവുന്ന വിചാരിക്കാം. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ ഇരുന്ന്, എഴുത്തൊക്കെ കുറവായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ പോരുന്ന വഴിക്ക് എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്സായിട്ടുണ്ട്, ഇനി UKയുടെ പേപ്പർ വർക്കുകൾ തുടങ്ങാം, 2-3 മാസത്തിനുള്ളിലെല്ലാം ശരിയാവുമെന്ന് പ്രാർത്ഥിക്കാം. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും മാതാവിലൂടെ എന്നെ അനുഗ്രഹിച്ച് ഈശോയ്ക്ക് 1000 നന്ദി.